ഇത് ഡെവൻപോർട്ടിലൊരു നേവി മ്യൂസിയം ആണ്. വേറെ ഡെവൻപോർട്ട് മ്യൂസിയം കൂടെ ഉണ്ട് കാണാനായിട്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റിയില്ല. കാരണം അത് ഇന്ന് ഓപ്പൺ ഉച്ച വരെ ഉള്ളൂ, പിന്നെ വീക്കെൻഡ്സിലാണ് ഉച്ച കഴിഞ്ഞുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേവി മ്യൂസിയം ഉണ്ട്. ഇത് ഫ്രീ ആണ്, നേവി മ്യൂസിയം ഫ്രീ ആണ്. ഒത്തിരി വലുതൊന്നുമല്ല, പക്ഷേ ഇവിടുത്തെ ഒരു ന്യൂസിലാൻഡിൻ്റെ ഒരു നേവൽ ബേസ് ഹിസ്റ്ററി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഒന്ന് പോയി ഏതായാലും നമുക്ക് കാണാം. ആ കാണുന്നതാണ് ഞാൻ മ്യൂസിയം. ഒത്തിരി വലുതൊന്നുമല്ല കേട്ടോ. എന്തായാലും നമുക്കിനി മ്യൂസിയത്തിലോട്ട് കയറാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ ഓരോ ആപ്പിൽ സ്കാൻ ചെയ്യണം. ഇതാണ് അതിൻ്റെ സംഭവം. എല്ലാ സ്ഥലത്തും ഇപ്പം കടകളിലാണെങ്കിലും എല്ലാ ഇവൻ ബസ്സിലാണെങ്കിലും എല്ലായിടത്തും ഇതേപോലെ ക്യു ആർ കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആപ്പിൽ അതിങ്ങനെ വെച്ച് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ ആ സമയത്ത് വന്നു എന്നുള്ള കാര്യം, നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാവും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഔട്ട് ബ്രേക്കോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവർ നമ്മളെ ഇൻഫോം ചെയ്യും, നിങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു, നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് എല്ലാ രീതിയിലും നമുക്ക് പേഴ്സണലായിട്ടും ഇവൻ മൊത്തത്തിൽ ഇവിടെ കമ്മ്യൂണിറ്റി സ്പ്രെഡൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും അത് വളരെ നല്ലതാണ്. ബങ്കർ, നേവിയുടെ ഒരു ബങ്കർ പോലത്തെ സെറ്റ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. അവരുടെ സാധനങ്ങൾ, ബെഡ്, ഓപ്സ് പേടിച്ചു പോയി, ആരോ കിടക്കണമെന്ന് തോന്നി. അവിടുത്തെ അവരുടെ ഫോട്ടോസൊക്കെ വെച്ച് ഒരാൾ കിടക്കണ പോലെ തോന്നി. മോള് പേടിച്ചു പോയി. മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയ നല്ലൊരു മ്യൂസിയം ആട്ടോ. ചെറിയ മ്യൂസിയം ആണെങ്കിലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ന്യൂസിലൻഡ് നേവിയുടെ ഒരു വേൾഡ് വാർ ഫസ്റ്റ് സെക്കൻഡിൻ്റെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവരുടെ ആ സമയത്ത് കുറേ ഡിസ്പ്ലേകളും ഉണ്ട്. അതുകൂടാതെ വീഡിയോ ഫയലായിട്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടു, ഒരു രസമുണ്ട് കാണാൻ. ചെറിയൊരു മ്യൂസിയം, ഫ്രീയും ആണ്. അതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നുള്ളതാണ്. പിന്നെ നമുക്കിതേപോലെ കുറച്ചൊരു ഇൻഫർമേഷൻസ് കിട്ടുകയും ചെയ്യും. നമ്മളിതിൻ്റെ അടുത്ത മലമോളിൽ കയറാൻ തുടങ്ങി. ഇതും പറഞ്ഞ പോലെ നോർത്ത് ഹെഡ് എന്ന് പറയും. അതായത് നമ്മൾ പയ്യെ നടന്നിനി മോളിൽ കയറാൻ പോവാണ്. കാരണം ഇവിടെ വൈകുന്നേരം 10 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യുള്ളൂ. വേറെ ഷൂട്ട് ഏതായാലും ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി അകത്ത് ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അക്സസിബിൾ അല്ലാണ്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഏതായാലും മുകളിലോട്ട് ഞങ്ങൾ മന്ദം മന്ദം കയറിക്കൊണ്ടിരിക്കുന്നു. നോർത്ത് ഹെഡിൻ്റെ മുകളിൽ കേൾക്കുമ്പോൾ ഡെവൻപോർട്ടിൻ്റെ വേറൊരു വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഇത് സമ്മിറ്റിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല, സമ്മിറ്റ് ആ ചൂടാ മുകളിലോട്ട് കയറണം. പക്ഷെ ഇവിടെ നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ ഇതാ കാണുന്ന, വെയിലുള്ളതുകൊണ്ടല്ല, ആ കാണുന്ന മലയിലാണ്, മലയാണ് മൗണ്ട് വിക്ടോറിയ നമ്മൾ രാവിലെ കയറിയത്. അവിടെ ഓക്ലൻഡ് സ്കൈ ലൈൻ നമുക്ക് കാണാം. ഇപ്പോൾ വീക്കെൻഡൊക്കെ ആയപ്പോൾ എല്ലാവരും ഈ സെയിലിൽ ചെറിയ ബോട്ടുകളും അതൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
ഇതിൻ്റെ സൗത്ത് ബാറ്ററി കണ്ടോ, ഇത് ഈ കാണുന്ന സാധനം അത് ഡിസപ്പിയറിങ് ഗണ്ണാണ്. ഇവിടുത്തെ കാനൺ വേൾഡ് വാറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയതാണ്. ഇവിടെ ഇവിടെ ഉണ്ട് കുറേ തോക്കുകൾ, സെറ്റപ്പ് സംഭവമൊക്കെ കണ്ടോ, അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ ഓക്ലൻഡ് ആക്ച്വലി ശരിക്കും പറഞ്ഞു ഇതുവരെ കോൺക്രീറ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. വേൾഡ് വാറിൻ്റെ സമയത്ത് അങ്ങനെ അറ്റാക്കൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇവരെല്ലാവരും ഇതിൻ്റെ അകത്ത്, ഐ മീൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പാർട്ടായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാം ഫോർട്ടിഫൈ ചെയ്തൊക്കെ വെച്ചതാണ്. കാരണം ഡിസപ്പിയറിങ് ഗണ്ണ് അതിൻ്റെ ഒരു റെപ്ലിക്ക അല്ല, ഒറിജിനൽ സാധനം തന്നെയാണ്. അതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കാണുന്നതിനെക്കാട്ടി ഇവിടുന്ന് നല്ല സ്പെക്ടാക്കുലർ വ്യൂ ആണ് ഇവിടുന്ന്. ഓക്ലൻഡിൻ്റെ മെയിൻ എന്താ പറയുക, നമ്മുടെ സി ബി ഡി ഭാഗത്തേക്കാണെങ്കിലും തന്നെ തൊട്ടപ്പുറം ഡെവൺപോർട്ടിൻ്റെ ആണ് നല്ല കണ്ടോ, നിങ്ങൾക്ക് ഇവിടുന്ന് കാണത്തനാണ് വ്യൂ. താ കാണുന്നത് ഡെവൺപോർട്ട് ഭാഗമാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ സമ്മിറ്റിലേക്ക് ഇങ്ങനെ പിന്നെയും കയറാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ ബ്യൂട്ടിഫുൾ ആ ബേ, ഇങ്ങനെ കാണാം നമുക്ക്. അതുപോലെ ഓക്ലൻഡ് സി ബി ഡി ഒക്കെ അപ്പുറേ കാണാം, ഈ മരങ്ങൾക്കപ്പുറേ. ചെൽത്തനം ബീച്ച് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് അവിടം വരെ നടക്കണമെങ്കിൽ അങ്ങറ്റത്ത് വരെ നടന്നു പോവാം. ഇത്രയും ഭാഗം കടൽ ഇങ്ങനെ പുറകോട്ടിറങ്ങി നിൽക്കുവാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് വേലിയേറ്റം വേലിയിറക്കത്തിൻ്റെ ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നു. നമുക്കവിടെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ചെൽത്തനം ബീച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ സമ്മിറ്റിലാണ് നിൽക്കുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ന്യൂസ് ഓക്ലൻഡിൻ്റെ ഡിഫൻസിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയൊരു കുന്ന് മല എന്നൊക്കെ പറയാം. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, ഈ ലോണുകളും ഇതും എല്ലായിടത്തും മെയിനായിട്ട് പച്ചപ്പാണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ എല്ലാം നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും ഭയങ്കര വ്യൂ ആണ്. ഇവിടുന്ന് തന്നെ കാണുന്ന, ഇവിടെ ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. രണ്ട് ഈ പുറകെ കാണുന്ന ഒരു ഒരു കിണർ പോലൊരു സംഭവം ഇവിടെ, അതുപോലെ തന്നെ അവിടെയും കെട്ടി വെച്ചിട്ടുണ്ട്. കാണാൻ ഒരു ഫെൻസ് പോലെ കണ്ടോ, അതിനകത്ത് ഈ പറഞ്ഞു ഇതുപോലെ തന്നെ. ഇതാ നേരത്തെ കണ്ട പോലെ മറ്റേ ഡിസപ്പിയറിങ് ക്യാനൺസ് ഇരുന്ന സ്ഥലമാണ്. മൊത്തം മൂന്നെണ്ണം മൂന്ന് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഐ മീൻ അതിൻ്റെ പൊസിഷനിൽ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ഹോളായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതിന്ന് ആൾക്കാർ പിള്ളേരൊക്കെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചേക്കാണുണ്ട്. നോർത്ത് സൈഡിൽ നിന്ന് ഇറങ്ങി ഞങ്ങളെ താഴെ വന്നു, അതായത് ബീച്ചിലെത്തി, ചെൽത്തനം ബീച്ചിലെത്തി. ചെൽത്തനം ബീച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ വലിയ അടിപൊളി വീടുകളൊക്കെയാണ്. ഐ മീൻ ഹൈഫൈ സെറ്റപ്പാന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയാണ് ബീച്ച്. ബീച്ച് വലിയ വൃത്തിയൊന്നുമില്ല കാര്യം. എന്നിട്ട് പായൽ വരുന്ന പറഞ്ഞാൽ വേസ്റ്റ് അല്ല കേട്ടോ, വേറെ എന്തോ ഈ വീട് ഒക്കെ പോലെ സാധനങ്ങളിങ്ങനെ
കിടക്കുവാണ്. പിന്നെ കടൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കയറി കയറി വരുന്നുണ്ട്. ഞങ്ങൾ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി അങ്ങ് ദൂരെ വരെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കയറി കയറി വരുന്നുണ്ട് വൈകുന്നേരമായപ്പോൾ. ഇതിങ്ങനെ അവിടെ വരെ ബീച്ച് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ ട്രിപ്പ്, ചെറിയൊരു ട്രിപ്പ്. നമ്മൾ ഡെവൺപോർട്ടിൽ വന്നു, മോണ്ട് വിക്ടോറിയ പോയി, അത് കഴിഞ്ഞ് നോർത്ത് ഹെഡ് പോയി, നേവി മ്യൂസിയം കണ്ടു, ഇപ്പോൾ ചെല്ലണം ബീച്ചിൽ നിൽക്കുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്. പിന്നെ വിക്ടോറിയ റോഡ് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മുടെ ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, അതുപോലെ തന്നെ ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ അതാണ് മെയിൻ റോഡ്, അവിടുത്തെ ഷോപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സബ്വേ കയറി ഫുഡൊക്കെ കഴിച്ചത്. ആ റോഡിൻ്റെ അവിടുത്തെ ഒരു കട സബ്വേയിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇനിയുള്ള ഇതുപോലെയുള്ള ചെറിയ നല്ല നല്ല വീഡിയോകൾ കാണാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, ചെറുതായിട്ട് ലൈക്ക് ഒക്കെ അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, താങ്ക് യു, ബൈ ബൈ.